പാർത്ഥൻ്റെ സാരഥിയാണ് കൃഷ്ണൻ. അർജുനനാണ് പാർത്ഥൻ. മഹാഭാരത യുദ്ധത്തിൽ അർജുനന് തേരാളിയാകുന്നത് ശ്രീകൃഷ്ണനാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പഴക്കം കൊണ്ടും ശില്പവേലകൾ കൊണ്ടും വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. തിരുവോണ സമയത്ത് ബ്രാഹ്മണ വേഷധാരിയായി എത്തിയ ഭഗവാനെ സദ്യയൂട്ടിയ മങ്ങാട്ട് ഭട്ടതിരിയിൽ നിന്നും ആറന്മുള വള്ളസദ്യയുടെ ഐതിഹ്യം തുടങ്ങുന്നു. അദ്ദേഹവും അനുയായികളും സഞ്ചരിച്ച തിരുവോണത്തോണി പള്ളിയോടങ്ങളായി ഇപ്പോഴും ആഘോഷങ്ങളിൽ നിലനിൽക്കുന്നു. പമ്പാനദിയിൽ വള്ളപ്പാട്ടുമായി തുഴഞ്ഞു പോകുന്ന പള്ളിയോടം അനന്തശയനം മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബനാഥയാണ് പള്ളിയോടത്തെ സ്വീകരിക്കുന്നത്. കൂട്ടത്തിൽ വഞ്ചിപ്പാട്ടുമായി അനേകം ആൾക്കാരുമുണ്ടാകും. അതിനുശേഷമാണ് സദ്യ. 62 പരമ്പരാഗത വിഭവങ്ങൾ ഇലയിൽ അണിനിരക്കുന്നു. വള്ളക്കാർ പാട്ടിലൂടെ ഓരോ വിഭവങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കുടുംബനാഥ അവ ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കുന്നു. വള്ളക്കാരെ സദ്യയിലൂടെ തൃപ്തിപ്പെടുത്തി കഴിയുമ്പോൾ ഈശ്വരനും സന്തുഷ്ടനായി എന്ന് സാര. അർജുനൻ്റെ തേരാളിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അഭീഷ്ട വരദായകനായ ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ ഭക്തർ അനേകം വഴിപാടുകൾ നടത്താറുണ്ട്. നാടുകൾ മാറുമ്പോൾ ആചാരങ്ങളിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം. എങ്കിലും എല്ലാ അനുഷ്ഠാനങ്ങളുടെയും പുറകിൽ ഈശ്വരപ്രീതി എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. മൃഷ്ടാന്ന ഭോജനം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. മനുഷ്യൻ്റെ വയറ് നിറയ്ക്കുന്നതിലൂടെ ഈശ്വരൻ്റെ മനസ്സും നിറയ്ക്കാൻ സാധിക്കും.
Thank you.